എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് എനിക്ക് ആദ്യമായിട്ട് ഓൺലൈൻ ജോബ് ചെയ്തിട്ട് 1000 മുകളിലൊക്കെ ഏണിങ്സ് കിട്ടിയ ഒരു അടിപൊളി വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്ത ജോബ്സ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് ചെയ്തത് സർവേ ജോബ്സാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഏണിങ്സ് ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത്. അപ്പോഴാണ് എനിക്കൊരു വിശ്വാസം വന്നത് നമുക്ക് ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാമെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് നല്ല വെബ്സൈറ്റുകളൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിനുശേഷം എനിക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് 1000 മുകളിൽ കിട്ടിയ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ എഡ്യൂക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ടുള്ള ജോബാണ്, വലിയ ടഫും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നിങ്ങൾക്ക് 700 രൂപക്ക് മുകളിലൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വെബ്സൈറ്റിൻ്റെ പേര് യൂസർ ടെസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ജോബ്സാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഞാൻ ഈ വെബ്സൈറ്റിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈവ് ഡെമോ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടെസ്റ്റിംഗ് സൈറ്റ്സുകളുണ്ട്. അതിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും പലവിധ വെബ്സൈറ്റുകളിലൂടെ. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റിംഗ് ജോബ് ചെയ്യുക എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ജോബ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലൊക്കെ പോയി നോക്കാം. സൈറ്റിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വെബ്സൈറ്റ് എന്തിനാണ് ഇവർ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന്. അപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ആമസോൺ വെബ്സൈറ്റ്, ആ ഒരു വെബ്സൈറ്റ് യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റിങ്ങിന് കൊടുക്കുന്നത്. മീൻസ് നമ്മൾ ആവശ്യക്കാർ, നമ്മുടെ കസ്റ്റമേഴ്സ് അതിലിപ്പോൾ ഒരു സാധനം സെർച്ച് ചെയ്യുമ്പോൾ, അതുപോലെ ഓർഡർ ചെയ്യുമ്പോൾ, ട്രാക്ക് ചെയ്യുമ്പോൾ അതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ടോ കസ്റ്റമേഴ്സിന്? അപ്പോൾ ചില വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. നമ്മൾ ലോഗിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ വെബ്സൈറ്റ് എത്രയും ഈസി യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് ഈ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പേപ്പാൽ ത്രൂ ആണ് കേട്ടോ, ബാങ്ക് വഴിയൊന്നല്ല. പേപ്പാൽ വഴി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ ഈ ടെസ്റ്റിന് മിനിമം $10 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 20 മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ടെസ്റ്റിംഗ് ഓർഡേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കയറുമ്പോൾ യൂസർ ടെസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പേജ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ, മൊത്തം കാര്യങ്ങളുണ്ടാവും. നിങ്ങളതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും യൂസർ ടെസ്റ്റിങ്ങിൻ്റെ. അതിൽ കംപ്ലീറ്റ് യുവർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും. അപ്പോൾ ഇത് വാച്ച് ചെയ്തതിന് ശേഷം സ്കിപ്പ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. സ്റ്റാർട്ട് യുവർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരാനുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുവാണ്. അപ്പോൾ മൊബൈൽ വഴി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടേ മതിയാകുള്ളൂ. നമ്മൾ അപ്രൂവ് ചെയ്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വഴിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, വൺസ് യു ആർ അപ്രൂവ്ഡ് യു ക്യാൻ ടേക്ക് ടെസ്റ്റ് ഓൺ എനി ഡിവൈസ് യു വാണ്ട്. അപ്പോൾ ഇത് ഫോണിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ആദ്യത്തെ ടെസ്റ്റ് മാത്രം നമ്മൾ കമ്പ്യൂട്ടർ വഴി ചെയ്യേണ്ടി വരും. അപ്പോൾ ടെസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് യുവർ ടെസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കമ്പ്യൂട്ടറിൽ 2 എക്സ്ട്രാ ടാബ് ഓപ്പൺ ചെയ്ത് വെക്കണം. നമ്മുടെ വെബ്സൈറ്റ് വരാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടാബ് എക്സ്ട്രാ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നെക്സ്റ്റ് ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ അവിടെ ഓൺ ആയിരിക്കും, അതുപോലെ തന്നെ ഓഡിയോയും റെക്കോർഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഡയലോഗ് പറയാൻ പറയും. ഐ ആം റെഡി ടു തിങ്ക് ഔട്ട് ലൗഡ്. ഈ ഒരു ഡയലോഗ് നമ്മൾ അത്യാവശ്യം നല്ലോണം കേൾക്കുന്ന രീതിയിൽ പറയണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊന്നും നോയ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനു മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ക്വയറ്റ് പ്ലേസിൽ വേണം നമ്മൾ ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റെക്കോർഡിംഗ് അലൗഡ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കാം, നമ്മുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. അപ്പോൾ ഇത് റെക്കോർഡിംഗ് ആവുന്നുണ്ട്, മുകളിൽ കണ്ടോ റെക്കോർഡിംഗ് ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക, സ്പേസ് മ്യൂസിയത്തിലേക്ക്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ റെഡി അല്ലെങ്കിൽ, റെഡി ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ വന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഒരു മാപ്പ് കണ്ടുപിടിക്കുക ഈ മ്യൂസിയത്തിലേക്കുള്ള. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എവിടെയാണ് ആ മാപ്പ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മുകളിൽ കാണിക്കോട്ടെ നമ്മുടെ ടൈം, അതുപോലെ തന്നെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മുകളിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എവിടെയെങ്കിലും ആ മാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം അതിൻ്റെ ലൊക്കേഷനും മാപ്പും. അപ്പോൾ ഈ ഒരു സൈറ്റിൽ വാഷിങ്ടൺ DC എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ മാപ്പ് എ ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മാപ്പ് കാണുവാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ എടുത്ത് നോക്കാം. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ മ്യൂസിയം ഇൻ DC താഴെ ഫ്ലോർ പ്ലാൻ ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് കാണുവാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഓരോരോ ഓപ്ഷൻ നോക്കരുത് കേട്ടോ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ്. വലിയ വലിയ ഇംഗ്ലീഷൊന്നും വേണ്ട, ജസ്റ്റ് ലെറ്റ് മീ ചെക്ക് എന്നൊക്കെ കുറച്ച് ലൗഡിൽ പറഞ്ഞാൽ മതി. നമ്മൾ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആണെന്ന് അവർക്ക് തോന്നണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ മാപ്പ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ മാപ്പ് നമുക്ക് ഏത് ഓപ്ഷനിൽ നിന്നാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സൗണ്ടിൽ പറയാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു മ്യൂസിയം എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്, അതുപോലെ ഹോളിഡേ എപ്പോഴാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നേരത്തെയുള്ള ഓപ്ഷനിൽ തന്നെ നമുക്ക് ടുഡേയ്സ് ഹവേഴ്സ് 10 മുതൽ 5:30 വരെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ വർക്കിംഗ് ടൈം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ പറയണം കേട്ടോ. പക്ഷേ ഏതാണ് ഹോളിഡേ എന്ന് നമുക്ക് കാണുന്നില്ല. അപ്പോൾ വിസിറ്റ് ഇൻഫോർമേഷൻ എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, അത് പ്രത്യേകം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഡെയിലി എക്സെപ്റ്റ് December 25 എന്നുള്ളത്. അപ്പോൾ ഡെയിലി ഓപ്പൺ ചെയ്യും, December 25 ഒഴികെ. അപ്പം നമ്മൾ അതും അവരോട് ഇൻഫോം ചെയ്യുക, നമ്മളത് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ മൊത്തം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഇത് റെക്കോർഡിംഗ് അലൗഡ് അല്ല, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് ഫീഡ്ബാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കും. ആദ്യം നമ്മളെന്ന് പറയാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പിന്നെ ഒരു ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറയാം. ഡിഫിക്കൽട്ടാണോ അതോ ഈസി ആണോ കണ്ടുപിടിക്കാൻ, അത് സത്യസന്ധമായ കാര്യം നിങ്ങൾ പറയാം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ 3 ഈ ഒരു സ്പേസ് മ്യൂസിയത്തിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പം ഈസി, കൺവീനിയൻറ്റ്. അപ്പം നിങ്ങൾ ടഫാണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന വെബ്സൈറ്റ് ടഫാണെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഇവിടെ ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ മെയിൽ വഴി നമ്മളെ അറിയിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇതിൽ എപ്പോഴും ടെസ്റ്റ് വരണമെന്നില്ല, നിങ്ങളിപ്പോൾ ജസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത വീക്ക് തന്നെ വരണമെന്ന് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ 1 കഴിഞ്ഞിട്ടായിരിക്കും ഒരു ടെസ്റ്റ് വരുന്നത്. ചില ഡേ 1, 2, 3 ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വർക്ക് ഫ്രം ഹോം ജോബ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ടാവും, ഒരുപാട് പേര് ഈ ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇതുപോലെ തന്നെയുള്ളൊരു സോഫ്റ്റ്വെയറാണ് യൂസർ ഫീൽ എന്ന് പറഞ്ഞത്. അത് മലയാളത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ആയിരുന്നു. അതിപ്പോൾ കറൻ്റ്ലി ടെസ്റ്റേഴ്സിനെ എടുക്കുന്നില്ല. അതുപോലെ എപ്പോഴെങ്കിലും യൂസർ ടെസ്റ്റിങ്ങും ടെസ്റ്റേഴ്സിനെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാമല്ലോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് അതുവഴി വേണമെങ്കിൽ കയറി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.